പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കാർത്തുമ്പില്ലേ, നമ്മുടെ കാർത്തുമ്പി എഴുന്നേറ്റ് നടന്നു, നടക്കില്ല, അവൾ തുള്ളിച്ചാടി. ആ ഒരു സന്തോഷമുള്ള നിമിഷം അതെനിക്ക് മനസ്സിന് അത്ര ഒരു ആനന്ദം നൽകുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം ഞാൻ കാർത്തുമ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, എൻ്റെ ചേച്ചനും മോനുണ്ട്. അപ്പോൾ അവനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ നല്ലതാണല്ലോ വെച്ചിട്ട് അങ്ങനെ കാർത്തുമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ കെടുക്കുന്ന വീടിൻ്റെ പരിസരത്ത് പോയി. അപ്പോണ്ട് ഞാൻ കാർത്തുമ്പീന്ന് വിളിച്ചപ്പോൾ ഓടി വരുന്നു. കാരണം ഞങ്ങൾ 2 ദിവസത്തെ പരിചയമുള്ളൂ, 1-2 ദിവസത്തെ പരിചയമുള്ളൂ. അപ്പോൾ എന്തായിരുന്നു അവളെ സന്തോഷം, അത് മനസ്സിൽ നിറഞ്ഞു. എന്തായാലും എനിക്ക് ഏറെ സന്തോഷമായത് ആ വീട്ടുകാർ സുലൈമാനും, എൻ്റെ സുഹൃത്താണ് അവിടെ ഉള്ളത്, സുലൈമാനും അവൻ്റെ വൈഫും ആ പരിസരത്തിൽ വേറെ താത്തമ്മൂരും, അവരൊക്കെയാണ് അവൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്, അവളെ സ്നേഹിച്ച ആൾക്കാർ. അങ്ങനെ അവരുള്ളത് കൊണ്ട്, അവരിഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും നമ്മളെ തെരുവിലും ഉണ്ടാപ്രകളും ഏത് ജീവജാലങ്ങളായാലും ഓരോരുത്തരും ഇവരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്കിതുപോലെ ഓരോ ജീവികളെയും രക്ഷിക്കാനും സഹായിക്കാനും കഴിയും. മാത്രമല്ല, തെരുവുനായകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്, അവരെ സ്നേഹിക്കുക എന്നാണ്. അല്ലെങ്കിൽ കാണുമ്പോൾ കല്ലെറിയുക, ഉപദ്രവിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല. അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും, മനസ്സിലായല്ലേ. എന്തായാലും 1 ആഴ്ചത്തെ ഇഞ്ചക്ഷൻ എടുത്തുള്ളൂ, ഇപ്പം ഇന്നൊക്കെ 1 ആഴ്ചയായി. എന്തായാലും ഡോക്ടറെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്. നമ്മുടെ ഈ ശ്രമങ്ങളത്തെ പൊന്നനിലെ അങ്ക്രിസ് ഡോക്ടർ എന്ന് പറഞ്ഞ അതേ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഒരുപാട് സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നന്നായി. എന്തായാലും എനിക്കതിൽ ഇടപെടാനും ഒരു ഭാഗമാവാനും കഴിഞ്ഞ്. അങ്ങനെ കാർത്തുമ്പി ഒരു ജീവനും കൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു. അവൾ തളർന്ന് ഫുൾ പാരലൈസ്ഡ് ആയിരുന്നു അവള്. ചിലപ്പോൾ അതിൻ്റെ കാഠിന്യം കുറവായിരിക്കാം, ചിലപ്പോൾ ഞരമ്പുകളെ ചെറിയ ക്ഷതമായിരിക്കാം. എന്തായാലും നമുക്ക് അവളെ രക്ഷിക്കാൻ പറ്റി. ഇനി അവളതിനെ പേവശ്വാതയുടെ കുത്തിവെപ്പ്, രോഗപ്രദേശത്തിൽ കുത്തിവെപ്പ് എടുക്കണം. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവൾക്ക് വന്ധീകരണം കൂടി ചെയ്യണം. പിന്നെ അവളെ എൻജോയ് ചെയ്ത് അവളെ ഹാപ്പിയായി ജീവിക്കട്ടെ. അവർക്കൊരു ഉപകാരമാണ് അവളെ കൊണ്ട്, അവിടുത്തെ ഒരു കാവലാണ് അവൾ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരുപാട് നന്ദിൻ്റെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. നിങ്ങളെല്ലാ സപ്പോർട്ടും ഞാൻ ഹൃദയം കൊണ്ട് എന്നും സ്വീകരിക്കണം, എന്നും ഞാൻ കടപ്പെട്ടവനാണ്. ഒരുപാട് നന്ദി, സന്തോഷം.